സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. പശുധാത്മാവേ, ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈശോശിയാക്കി സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖല്ലേ? സന്തോഷമായിട്ടിരിക്കില്ലേ എല്ലാവരും? എത്രയും വേഗം കൊറോണ നയിക്കുന്ന രോഗം രോഗത്തിൽ നിന്ന് മാറുവാൻ വേണ്ടിട്ട് എല്ലാവരും നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടാ. നിങ്ങൾ ഈശോയുടെ കുഞ്ഞു മാലാകുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഈശോ വേഗം കേൾക്കും കേട്ടാ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഏത് പാഠമുണ്ട്? പാഠപ്പത്ത് അല്ലെ. എന്തായിരുന്നത്? ഈശോയും ശിഷ്യന്മാരും. അപ്പൊ ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടത്. എന്താണ്? പിതാവായ ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകിയ രക്ഷയുടെ വാർത്തയാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? നല്ല വാർത്ത എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈശോ 30 വയസ്സ് വരെ ജീവിച്ചിട്ട് മാമോദിസ സ്വീകരിച്ചതിന് ശേഷം ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് ഗ്രാമങ്ങളിലേക്ക് ചുറ്റു സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈശോടൊപ്പം അനുഗമിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് ഈശോ 12 സ്ത്രീഹന്മാരെ തെരഞ്ഞെടുക്കുന്നു അല്ലെ. സ്ത്രീഹന്മാരുടെ പേരുകൾ നമ്മൾ പഠിച്ചില്ലേ? ആ, പത്രോസ്, യാക്കോ, യോഹന്നാൻ, അന്ദ്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമിയ, മത്തായി, തോമാ, ഹെൽപ്പയുടെ പുത്രൻ യാക്കോവ്, തദേവോസ്, ശമയോൻ, യൂദാസ് കറിയാത്ത. ആ, എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ മാർപ്പാപ്പ ആരാണ്? നമ്മുടെ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ നമ്മള്? ആ, പത്രോസ് അല്ലെ. ആ, പത്രോസ് വഞ്ചിയില്, ഈശോ വഞ്ചിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ തൊട്ടപ്പുറത്ത് പത്രോസ് രാത്രി മുഴുവൻ വല വീശിയിട്ട് മീനൊന്നും കിട്ടാതെ വഞ്ചിയുടെ അടുത്ത് വഞ്ചിയിലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈശോ പത്രോസിനോട് പറഞ്ഞു, വലതുവശത്തേക്ക് വലയെറിയുക. അപ്പൊ പത്രോസിനൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈശോ പറഞ്ഞതനുസരിച്ച് വലയെറിഞ്ഞു, വല നിറയെ മത്സ്യങ്ങൾ കിട്ടി. അങ്ങനെ പത്രോസ് ഈശോയില് വിശ്വസിച്ചു. അപ്പൊ നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു പത്രോസ് ഈശോയുടെ ശിഷ്യനായി. തട്ടപ്പെട്ട വഞ്ചിയിലെ യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു, അവരും ഈശോയുടെ കൂടെ കൂടി. അപ്പൊ ഈശോയുടെ ശിഷ്യന്മാരൊക്കെ സാധാരണക്കാരാണ്. ചുങ്കം പിടിക്കുന്നവര്, മീൻ പിടിക്കുന്നവര്, അങ്ങനെ സാധാരണ ജനങ്ങളാണ് ഈശോയുടെ ശിഷ്യന്മാർ. അപ്പൊ ഈശോയുടെ കൂടെ നിന്ന് അവര് ഈശോ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച്, ഈശോ ചെയ്ത പ്രവൃത്തികൾ ശ്രദ്ധിച്ച്, ഈശോ ചെയ്ത പ്രസംഗം ശ്രദ്ധിച്ച് ഈശോയുടെ കൂടെ 3 വർഷക്കാലം അവര് ജീവിച്ചു. നമ്മുടെ നാട്ടിലേക്ക്, ഭാരതത്തിലേക്ക് വന്ന സ്ത്രീ ആരാണെന്ന് അറിയാം നിങ്ങക്ക്? എല്ലാവർക്കും അറിയാം അല്ലെ. അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആരാണ്? തോമസ് ശ്ലീഹ. ആ, ആദ്യമായി ഇന്ത്യയിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച ശിഷ്യനാണ് തോമസ് ശ്ലീഹ. ഈശോ ശിഷ്യന്മാരെല്ലാവരും വിളിച്ചു പറഞ്ഞു, അവർക്കൊരു കൽപ്പന നൽകി. എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുകയും. വിശദമായി സുവിശേഷം അധ്യായം 10:7-8 വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഈശോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഇത്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈശോയുടെ കൽപ്പനകളനുസരിച്ച് ഈശോയുടെ അവര് എല്ലാ ഗ്രാമങ്ങളും ചുറ്റി സഞ്ചരിച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. അപ്പൊ നമ്മളൊക്കെ ആരാണ്? നമ്മളൊക്കെ ഈശോയുടെ ശിഷ്യന്മാരല്ലേ. ആ, മാമോദിസ വഴിയായി നാം ദൈവത്തിന്റെ മക്കളായി തീർന്നു അല്ലേ. അപ്പൊ നമ്മളും സുവിശേഷം പ്രസംഗിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ കൊച്ചുകുട്ടിയല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ സാധിക്കാന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങള്, കൊച്ചു കൊച്ചു സഹായങ്ങള് മറ്റുള്ളവർക്ക് ചെയ്യാം. വീട്ടിലെ അപ്പനമ്മയും പറഞ്ഞനുസരിക്കുക, പ്രായമായവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ പള്ളികളിലൊക്കെ നമ്മുടെ സംഘടനകളുണ്ട്, കൊച്ചുകുട്ടികളുടെ സംഘടനകളൊക്കെ ഉണ്ട്.
തിരുബാല സഖ്യം പോലുള്ള ആ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് അതിൽ നിന്നെല്ലാം എന്താണ് കിട്ടുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച്, സുവിശേഷത്തെ കുറിച്ചാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ചെറുതല്ലേ പഠിച്ച് 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 വലിയ കുട്ടികളാവും. അപ്പൊ നമ്മളും ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ ബാധ്യസ്ഥരാണ് കേട്ടാ. അപ്പൊ ഈശ്വര സുവിശേഷം നമ്മളെ എല്ലാവരും അറിയിക്കാണ്ട് കടപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം വഴിയായിട്ട് നമ്മള് മറ്റുള്ളവരെ ഈശോയെ കാണിച്ചു കൊടുക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുക? നമ്മള് ഈശോ പ്രവർത്തിച്ചത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നമ്മള് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് സുവിശേഷം ഇല്ലേ? സുവിശേഷം, സുവിശേഷത്തിന്റെ അർത്ഥം എന്താണ്? സുവിശേഷത്തിന്റെ അർത്ഥം നല്ല വാർത്ത എന്നാണ്. വീട്ടില് നമ്മള് ബൈബിൾ എങ്ങനെ വെച്ചേക്കണേ? രൂപത്തിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ബൈബിളിന്റെ ഉള്ളില് കുറെ റേഷൻ കാർഡ് അങ്ങനെ കടലാസുകളും മറ്റൊക്കെ ഉണ്ടാ നമ്മുടെ വീട്ടില്. നമ്മൾ സുവിശേഷം എങ്ങനെ കാണണം? വിശുദ്ധമായി, വിശുദ്ധമായി ശ്രദ്ധിക്കണം. ബൈബിൾ പൂജ്യമായി ബഹുമാനിക്കണം. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെ ബൈബിൾ വെച്ചേക്കണേ? അപ്പൊ ടീച്ചർ ടാസ്ക് തരാം, ബൈബിൾ എങ്ങനെ വെക്കണേ? നിങ്ങളെ വീട്ടിൽ എങ്ങനെ വെക്കട്ടെ? ബൈബിള് ഭംഗിയായി വെച്ച് പൂക്കൾ കൊണ്ടൊക്കെ അലങ്കരിച്ച് മേടിച്ചൊക്കെ കത്തിച്ച് ആ വെച്ചേക്കുന്നത് ഒരു ടാസ്ക് കേട്ടാ. അപ്പൊ നിങ്ങൾ അങ്ങനെ കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോഴും ബൈബിള് കൈയിലെടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ കുപ്പി പ്രാർത്ഥിച്ച് ബൈബിളിനെ ഒന്ന് ഉമ്മ വെച്ച് അല്ലേ ബൈബിൾ തുറന്ന് ബഹുമാനത്തോടുകൂടി വായിക്കണം. ബൈബിൾ അടച്ചതിന് ശേഷം ബൈബിളിനെ ഒന്ന് ഉമ്മ വയ്ക്കണം. എന്തുകൊണ്ടാണ്? ബൈബിളിൽ എന്താണുള്ളത്? നമ്മുടെ ഈശോ ചെയ്തതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളാണ് ബൈബിളിൽ ഉടനീളമുള്ളത്. അപ്പൊ ഈശോയുടെ കൂടെ നടന്ന ശിഷ്യന്മാരാണ് ഇവയെ കുറിച്ച് എഴുതിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ നമ്മൾ ഭക്തിപൂർവം സുവിശേഷം വായിക്കണം, ഭക്തിപൂർവം സുവിശേഷം വീട്ടില് പ്രതിഷ്ഠിക്കണം. ഇപ്പൊ ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വിശുദ്ധ ബൈബിള് പൂജ്യമായി വെച്ച് തിരിയൊക്കെ കത്തിച്ച് വെച്ച് പൂക്കളൊക്കെ വെച്ച് ഇരിക്കുന്നത് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ടീച്ചറിന് അയച്ചു തരാം കേട്ടാ. അപ്പൊ നമുക്ക് ടീച്ചറെ അടുത്ത ക്ലാസ്സിലേക്കുള്ള അടുത്തിട്ട് ഹോംവർക്ക് തന്നെ ഏതാണ്? ബൈബിൾ പഠന സഹായിയിലെ പേജ് 14 ബൈബിളിലെ ഏറ്റവും ചെറിയ അധ്യായം ഇത്. പിന്നെ അതിന്റെ താഴെ സക്കേവൂസിന്റെ ചിത്രം വരയ്ക്കാനുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19:1-19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. വായിച്ചിട്ട് ആ ചിത്രം പെയിന്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു കുട്ടി കിട്ടിയില്ലേ, അഗസ്റ്റീനെ സമ്മാനം കിട്ടിയില്ലേ പെയിന്റ് വരച്ചിട്ട്? അതുപോലെ നിങ്ങളൊക്കെ വരയ്ക്കണം. അപ്പൊ ഈ പെയിന്റിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരച്ചിടണം കേട്ടാ. ആ ചിത്രം വരയ്ക്കുക, ബൈബിൾ വാക്യം വായിക്കുക. അതുപോലെ പാഠപുസ്തകത്തിന്റെ ഏറ്റവും ബാക്കില് പാദസൂര്യന്റെ ശിഷ്യന്മാരുടെ പേരുകൾ എഴുതാനുള്ളത് അത് നിങ്ങൾ എഴുതുക. 3 ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.